നമസ്കാരം, മെയ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനിഷിത്രക്. ഇന്നത്തെ പ്രധാനപ്പെട്ട അഞ്ച് വാർത്തകൾ. ബിനീഷിന്റെ വീട്ടിൽ റെയ്ഡ്, രാഷ്ട്രീയ പ്രേരിതമെന്ന് സിപിഎം. തെരഞ്ഞെടുപ്പ് മാറ്റമില്ല, പി സി ജോർജിന്റെ ഹർജി തള്ളി. 2500 അഭയാർത്ഥി കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി മമതാ സർക്കാർ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. ജോ ബൈഡൻ വിജയത്തിലേക്ക് കള്ളവോട്ട് ആരോപിച്ച് ഡൊണാൾഡ് ട്രംപ് സുപ്രീംകോടതി. വാർത്തകൾ വിശദമായി. ബിനീഷിന്റെ വീട്ടിൽ റെയ്ഡ്, രാഷ്ട്രീയ പ്രേരിതമെന്ന് സിപിഎം. ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്നും റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്നും സിപിഎം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇഡി നടപടി വിലയിരുത്തിയത്. കുടുംബ നിയമ നടപടി സ്വീകരിക്കുമെന്നും എന്നാൽ കേസിൽ ഇടപെടില്ലെന്നും സിപിഎം അറിയിച്ചു. രാഷ്ട്രീയ താൽപര്യത്തോടുള്ള അത്തരം നടപടികളെ തുറന്നു കാണിക്കുന്ന പ്രചാരണം നടത്താനും സിപിഎം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് മാറ്റമില്ല, പി സി ജോർജിന്റെ ഹർജി തള്ളി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പി സി ജോർജ് എംഎൽഎ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കമ്മീഷന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് ഹൈക്കോടതി നടപടി. 25,000 അഭയാർത്ഥി കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി മമതാ സർക്കാർ. പശ്ചിമബംഗാൾ 400,000 അഭയാർത്ഥി കുടുംബങ്ങൾക്ക് മമതാ സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി. നിബന്ധനകളൊന്നുമില്ലാതെയാണ് പട്ടയം നൽകിയതെന്ന് മമതാ ബാനർജി പറഞ്ഞു. ആകെ 1.2 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകുമെന്നും മമത വ്യക്തമാക്കി. രാജ്യത്തെ പൗരന്മാരാണ് എന്നതിന്റെ രേഖയാണ് ഭൂമിയുടെ മേലുള്ള ഈ ഉടമസ്ഥാവകാശം. നിങ്ങളുടെ പൗരത്വം കവർന്നെടുക്കാൻ ആർക്കും കഴിയില്ല, മമതാ ബാനർജി പറഞ്ഞു. ഒരു വർഷം മുൻപ് നടത്തിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറുന്നത് സംബന്ധിച്ച പ്രഖ്യാപനമാണ് മമതാ സർക്കാർ നടപ്പാക്കിയത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ ഹർജി തള്ളിയതിനെതിരാണ് ഫ്രാങ്കോ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. കേസ് തുറന്ന മുറയിൽ കേൾക്കണമെന്ന ആവശ്യം കോടതി തള്ളി. മുൻ ഉത്തരവിൽ തെറ്റൊന്നുമില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് സുപ്രീംകോടതി അറിയിച്ചു. ജോ ബൈഡൻ വിജയത്തിലേക്ക് കള്ളവോട്ട് ആരോപിച്ച് ഡൊണാൾഡ് ട്രംപ് സുപ്രീംകോടതിയിൽ. അമേരിക്കയിൽ ജോ ബൈഡൻ വിജയത്തിലേക്കെന്ന് അന്തിമ ഫലസൂചനകൾ. നിലവിൽ 264 സീറ്റുകളിൽ ബൈഡന്, 214 സീറ്റുകളിൽ ട്രംപുമാണ് മുന്നേറുന്നത്. 270 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതേസമയം കള്ളവോട്ട് ആരോപിച്ച് ഡൊണാൾഡ് ട്രംപ് കോടതിയെ സമീപിച്ചു. മിഷിഗൺ കോടതിയിലും സുപ്രീംകോടതിയിലുമാണ് ട്രംപ് അപ്പീൽ നൽകിയിരിക്കുന്നത്. പെൻസിൽവാനിയയിലെ വോട്ടെണ്ണിൽ അട്ടിമറി നടന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. ഫലം പ്രതികൂലമായാൽ കോടതിയെ സമീപിക്കുമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നത്തെ മീ ന്യൂസിന്റെ 5 പ്രധാനപ്പെട്ട വാർത്തകൾ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.